ഞങ്ങളുടെ പാരൻസ് ഞങ്ങൾക്ക് വീണ്ടും ഒരു സർപ്രൈസ് തന്നു. അന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ പോയപ്പോ നമുക്കൊരു ഗിഫ്റ്റ് തന്നു. അതേപോലെ ഇന്ന് നമ്മൾ സർപ്രൈസ്ഡ് ആണ്. എന്താന്ന് വെച്ചാല് ഞങ്ങളെ ഒരു സ്വിമ്മിംഗ് അക്കാദമിയിൽ ചേർത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ്. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ ഞങ്ങള് 15 ദിവസത്തെ വീഡിയോയും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇന്നാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഡേ. നമുക്ക് പോവാം. ഇപ്പൊ നമ്മളിപ്പോ എൻട്രി ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ. അതെ, ഇത് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ആഴം കൂടുതലും അതിന് കുറച്ച് ആഴം കുറഞ്ഞതാണ്. ഇപ്പൊ വേറെ കുറച്ച് കുട്ടികൾ പ്രാക്ടീസിങ് ആണ്. ഞങ്ങളുടെ സമയം എന്ന് പറയുന്നത് 11 മണി തൊട്ട് 1 മണി വരെയാണ്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ സ്വിമ്മിങ് പഠിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളെ വെള്ളത്തിലേക്ക് ഇറക്കില്ല. യോഗ പരിശീലിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ വെള്ളത്തിനുള്ളിലേക്ക് ഇറക്കുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഗ്രേസി ആശൻ. ഇനി ഞങ്ങൾക്ക് ഒരാശാനും കൂടി ഉണ്ട്, വലിയ ആശാൻ. അപ്പോൾ നമ്മൾ യോഗ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. I'm walking around in the circle of life, doing the things I know, walking the same ways 100 times with the same soul. പിന്നീട് ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഫെലിക്സ്, ആരോണ്, പിന്നെ ആരോണിന്റെ അച്ഛൻ ദർശനങ്ങള്, പിന്നെ ബബ്ലു, ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. I'm walking around in the circle of life, doing the things I know, walking the same ways 100 times with the same soul. But do you ever try to puff on the right side, put it up in your mind? But do you ever try to puff on the left side, put it up in your mind? അങ്ങനെ 2-3 ദിവസത്തിന് ശേഷം ഞങ്ങൾ നീന്താൻ തുടങ്ങി. നമ്മുടെ ഈ അക്കാദമി വെറും ഒരു അക്കാദമി മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. ഈ ഒരു പൂളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ബാംബു ഫോറസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫിഷിങ്ങിനായിട്ടുള്ള വലിയൊരു പൂള് തന്നെ വരുന്നുണ്ട്. പിന്നെ റോപ്പ് വേ ഒക്കെ ഉണ്ട്. ഇത് മൊത്തം 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കാണാൻ വരുന്നവർ 50 രൂപ കൊടുത്താൽ അവർക്ക് ഇത് മൊത്തം ചുറ്റി കറന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ 14-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 500 മീറ്റർ നിർത്താതെ നീന്താൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഫൈനൽ ഡേ. ഇന്നാണ് നമ്മുടെ സ്വിമ്മിംഗ് ടെസ്റ്റ് നടക്കുന്ന ദിവസം. എത്ര മീറ്ററാണോ നമ്മൾ നീന്തുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഭയങ്കര വാല്യൂ ഉള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മൾ 10-ാം ക്ലാസ്സിലൊക്കെ എത്തി പരീക്ഷയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്കുണ്ട്. അതിനകത്ത് നമുക്ക് 10 മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വലിയൊരു വാല്യൂബിൾ സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഈ നീന്തുന്ന പൂള് 100 മീറ്റർ ആണ് ഒരു റൗണ്ട്. 10 ഫീറ്റ് ആണ് ഇതിൻ്റെ ഡെപ്ത്. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ 500 മീറ്റർ ഫൈനൽ ഡേ നീന്തുമെന്ന്. 5 റൗണ്ടാണ് ഞാൻ നീന്തിയത്. നമ്മുടെ ലേന
വൺ റൗണ്ട് നീന്തി, അതായത് 100 മീറ്റർ അവൾ നീന്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും നീന്താൻ പറ്റുന്നതിന് പ്രതീക്ഷിച്ചില്ല. പിന്നെ ഞങ്ങൾ ഈ ഒരു ഇത്രയും നല്ല ട്രെയിനേഴ്സിനെ കിട്ടിയതിൽ ഞങ്ങൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്. അപ്പോൾ നിങ്ങൾക്കും സ്വിമ്മിങ് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അഡ്രസ്സൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കാം. സ്വിമ്മിങ്ങിന് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തിട്ട് സ്വിമ്മിങ് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും തോന്നുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.